അതേസമയം മുക്കം സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി ഈ മാസം വരെ നീട്ടി ജോയിൻ ബാങ്ക് ഭരണസമിതിയുടെ സസ്പെൻഷൻ കാലാവധിയും നീട്ടിയിട്ടുണ്ട് മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ സസ്പെൻഷൻ കാലാവധി നീട്ടിയും നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി ഈ മാസം വരെ ദീർഘിപ്പിച്ചുമാണ് ക്രമക്കേടുകൾ സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കോടതി വിധികളും ജോയിന്റ് രജിസ്റ്റാറുള്ള ഉത്തരവുകളും ലംഘിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണസമിതി പാർട്ട് ടൈം സ്വീപ്പർ അറ്റൻഡർ പ്യൂൺ തസ്തികകളിൽ നിയമനം നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു ഹൈക്കോടതിയിൽ ലീഗൽ ഇനത്തിൽ വലിയ തുക ചെലവഴിച്ചതായും വേണ്ടി ഹാജരാവാത്ത വക്കീലിന്റെ പേരിൽ പണം പിൻവലിച്ചതായും ഒരേ കേസിന് പലതവണ ഡിസ്പോസായി മാസങ്ങൾക്ക് ശേഷവും പണം പിൽവലിച്ചതായും ഇതിനായി ഒരു ഡയറക്ടർ നിയമവിരുദ്ധമായി അക്കൗണ്ട് ആരംഭിച്ച് തുകകൾ കൈമാറ്റം ചെയ്തതായും റിപ്പോർട്ടിലുണ്ട് ഹെഡ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് റിവാലയൂഷൻ ഇല്ലാതെ എഴുപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചതായും വളണ്ടി പോയിലെ കണക്കുകൾ കൃത്യമായി എഴുതി തയ്യാറാക്കാതെ ചാർജ് വഹിച്ച ഉദ്യോഗസ്ഥൻ പണം കൈവശം വെച്ചു പോരുന്നതായും സ്റ്റോക്കിൽ അഞ്ചു ലക്ഷം രൂപയുടെ കുറവുള്ളതായും അനുമതി വാങ്ങാതെ ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട് വായ്പ വിതരണത്തിൽ കുറവ് വന്നതായും രജിസ്ട്രാറിന്റെ സർക്കുലറുകൾക്ക് വിരുദ്ധമായി മിനിറ്റ്സ് ബുക്കിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു അറുപത്തൊന്ന് പേജുള്ള അന്വേഷണ റിപ്പോർട്ടിന്മേൽ കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിനാണ് രജിസ്ട്രാർ ഉത്തരവിറക്കിയത് ബാങ്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കം ആറോളം ഡയറക്ടർമാർ ഒരേ വസ്തുപണയത്തിന്മേൽ പല ലോണുകളെടുത്തതായും എടുത്ത വായ്പ ഇനത്തിലെ പലിശ ഇനത്തിൽ ഭീമമായ സംഖ്യ അടയ്ക്കാൻ ബാക്കിയുള്ളതായും കുടിശ്ശിക നൽകാനുള്ള അംഗങ്ങൾ സഹകരണ ചട്ടപ്രകാരം അയോഗ്യരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ഭരണസമിതി അംഗങ്ങൾക്ക് തങ്ങളുടെ ഭാഗം പറയാൻ ഇരുപത്തിരണ്ടിന് സഹകരണഭവന്റെ വീട്ടുവരത്തിൽ ഹിയറിംഗ് നടത്തുവാനും ജോയിൻറ് രജിസ്റ്റർ ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം ബാങ്കിലെ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ യു ഡി എഫ് നേതൃത്വത്തിനാവില്ലെന്നും കോൺഗ്രസ് പാർട്ടി നിയോഗിച്ച കമ്മീഷനുകളിലെ റിപ്പോർട്ടിന്മേൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറായില്ലെന്ന് മാത്രമല്ല അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തതെന്നും മുൻ ബാങ്ക് ഡയറക്ടറും മുഖമണ്ഡലം മുൻ കോൺഗ്രസ് പ്രസിഡന്റുമായ എൻ പി ഷംസുദ്ദീൻ പറഞ്ഞു ജോയിൻ രജിസ്ട്രാർ കണ്ടെത്തിയ ക്രമക്കേടുകളൊക്കെ മുൻ ഭരണസമിതിയുടെ കാലത്തുള്ളവയാണെന്നും നിലവിലെ ഭരണസമിതിയുടെ കാലത്ത് കണ്ടെത്തിയ ക്രമക്കേടുകളിൽ രണ്ട് ഡയറക്ടർമാർ മാത്രമാണ് ഭാഗമായിട്ടുള്ളതെന്നും പുതിയ നേതൃത്വം കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു സി പ്രാദേശിക വാർത്ത മുഖം